Hello, Makala, Arafat Maria. Now, I am going to talk about this. One of the guys who are talking about this, you are talking about this. Saravaram Park പോയപ്പോൾ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പല സംഭവങ്ങളും നമുക്ക് മുമ്പ് അറിയാം പക്ഷേ ഇന്നൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇപ്പം ദിനംപ്രതി കൂടി വരികയാണല്ലോ കണ്ട കാലം അങ്ങോട്ട് പോകുന്തോറും അല്ലേ ഓരോ തമ്മാടിത്തരങ്ങൾ കൂടി വരികയാണല്ലോ ചെയ്യുക അവിടെ ഒരുപാട് ചെറിയ ഒരു പൊടിമീശ പോലും മുളക്കാത്ത ചെറിയ കുട്ടികൾ അതുപോലെ ചെറിയ പെൺകുട്ടികൾ വന്നിട്ട് അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ ലിപ് ലോക്ക് അല്ലേ കിസ് ചെയ്യുക പരസ്യമായി ഡ്രസ്സിൻ്റെ അകത്തുകൂടെ കൈയിട്ടിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന ഓരോ തോന്നിവാസങ്ങൾ ഇതിൽ ഞാൻ ഇടപെടുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുകയോ ചെയ്യല്ല നമ്മൾ അത് സംസാരിക്കുന്നതും ഇടപെടുന്നതും തെറ്റാണ് എന്ന് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിക്കുന്നില്ല പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോൾ അതൊക്കെ നമ്മൾ സദാചാരം ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞു വരാൻ ഒരുപാട് ആളുകളുണ്ടാവും പ്രത്യേകിച്ച് അതിലൊരു കണ്ണി ഒരു പെൺകുട്ടി കൂടി ആവുമ്പോൾ അതിനൊരുപാട് ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് മഹിളാ സംഘടനകളും വനിതാ കമ്മീഷനുകളും എല്ലാവരും ഉണ്ടാവില്ല ആണുങ്ങൾക്കാനുള്ള സംഘടനകളൊന്നും ഇല്ലാത്തത് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സദാചാരം കളിക്കാൻ വേണ്ടി വരാം പക്ഷേ ഒരൊറ്റ കാര്യം പറയണം എന്ന് തോന്നി മാനസികമായിട്ട് എനിക്ക് ഒരു ലജ്ജ വന്ന ആ ഒരു സന്ദർഭമായിരുന്നു എനിക്ക് അതിനോട് മാനസികമായിട്ട് വിരോധമുള്ള ആൾ തന്നെയാണ് പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെ കിസ് ചെയ്യുക പൊതു ഏരിയയെ ബെഡ്റൂമാക്കി മാറ്റുക അതിന് നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളൊന്നോ അതിന് തടസ്സമല്ല അപ്പോൾ നമ്മൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഒഴിവാക്കണം മാനസികമായിട്ട് എനിക്ക് സ്വന്തം എൻ്റെ ഒരു മനസ്സ് പറയുന്ന അങ്ങനെയൊന്നും പാടില്ല അതിനെതിരെ നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നാണെങ്കിൽ കൂടി ഞാനിപ്പോൾ ഇവിടെ അതിനെതിരെ സദാചാരം കളിക്കാൻ വേണ്ടി വന്നതല്ല മറിച്ച് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഒളിമറ ഇല്ലാതെ സംസാരിക്കാൻ പറ്റിയ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണമെന്ന് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഞങ്ങൾ ഇന്ന് എണ്ണി 37 ലിപ് ലോക്കാണ് 37 ലിപ് ലോക്കും അതുപോലെയുള്ള മറ്റു തോന്നിവാസങ്ങളും പുറത്ത് പറയാൻ പോലും നമ്മൾ ലജ്ജിക്കുന്ന തോന്നിവാസങ്ങളുമാണ് ഞങ്ങൾ ഇന്ന് എണ്ണിയത് ഞങ്ങളിന്ന് സരോവരം പാർക്കിനകത്ത് കയറി അവിടെ കരിങ്കല്ല് പതിച്ച പാതയുണ്ട് കാടിനകത്തൂടെ സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ശരിക്കും നല്ല ശുദ്ധമായി കിട്ടുന്ന നല്ല കേരള തനിമ വിളിച്ചു വന്ന നല്ലൊരു പ്രദേശം നല്ലൊരു ഏരിയ ഏകദേശം ഒരു 10-400 മീറ്ററോളം അല്ലെങ്കിൽ അര കിലോമീറ്ററോളം ഏകദേശം നമുക്ക് ഒരു കേരളത്തിൻ്റെ മാത്രം തനിമ മഹിമ എന്ന് നമുക്ക് മറ്റു സംസ്ഥാനങ്ങൾക്കിടയിൽ വിളിച്ചോതാൻ പറ്റുന്ന അത്ര മനോഹരമായൊരു ഏരിയയെ ഇതുപോലെ തോന്നിയസ്ഥന് മാത്രം ഉപയോഗപ്പെടുത്തുന്ന ചെറിയ ചെറിയ പൊടിമീശ പോലും മുളക്കാത്ത ആളുകൾ അപ്പോൾ എൻ്റെ ഫാമിലികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും ഒരുമിച്ച് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടാക്കും കാരണം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളടിയിലൊക്കെ ഒരു ഒളിമറ ചെറിയ ഒരു ഉണ്ടാവും അല്ലേ ഒരു ഒളിമറയൊക്കെ ഉണ്ടാവില്ല നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒരു ഉമ്മയും മോനും അല്ലെങ്കിൽ ഉപ്പയും മോളും ഒരുമിച്ച് കാണേണ്ടി വരുന്നൊരവസ്ഥ ഇന്ന് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു ആ ഒരു കരിങ്കല്ല് പതിച്ച് ഞാൻ പറയുന്ന ഈ നിശ്ചിത ഏരിയയിലേക്ക് ഇന്നൊരു ഫാമിലി കടന്നപ്പോൾ ഉമ്മയും ഉപ്പയും ഈ ഒരു ലിപ് ലോക്കിങ് കണ്ടു ഇവിടെ ഒരു പെൺകുട്ടി ആൺകുട്ടി ചെയ്യുന്ന ഈ ഒരു തോന്നിയാസം അവർ കണ്ടു കൂടെയുള്ള മോള് കണ്ടില്ല അങ്ങനെ ആ ഉപ്പ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ട ഇവിടുന്ന് തിരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ മോള് പറയാണ് ഉപ്പ ഏറ്റവും രസം ഈ ഏരിയകളാണ് ഇവിടെ കാണാതെ എങ്ങനെ സരോവരം വിടുക എന്ന് ചോദിച്ചപ്പോൾ ഈ ഉപ്പാക്ക് ദേഷ്യം വന്നു ഈ മോള് ഈ രംഗം കാണാത്തത് കൊണ്ടാണ് മോള് വാശി പിടിക്കാൻ തുടങ്ങി ഉപ്പ അങ്ങോട്ട് പോകണം പെട്ടെന്ന് ഈ മോള് ഈ രംഗം കാണുക അപ്പോൾ മോളും പോകണ്ട അപ്പോൾ ഉപ്പാക്ക് മനസ്സിലായി അപ്പോൾ ആ ഉപ്പാൻ്റെ മോളെ മുഖത്തുണ്ടായ ഒരു ചടപ്പ് ഞാൻ കണ്ടു ആ ഒരു ചടപ്പ് അപ്പം ഞാനിവിടെ സദാചാരം കളിക്കാൻ വേണ്ടിയിട്ട് വരില്ല ഞാൻ ഇവരൊന്നും അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് വരില്ല പക്ഷേ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബങ്ങൾ സരോവരം പോലെയുള്ള മനോഹരമായ തെമ്മാടിത്തരം മാത്രം നിറയാടിക്കൊണ്ടിരിക്കുന്ന ഇത്ര സ്ഥലങ്ങളിലേക്ക് ഫാമിലിയായിട്ട് പോവാതിരിക്കുക ഇത് ബാംഗ്ലൂരോ ഡൽഹിയിലോ ബോംബെയിലോ ഒന്നുമല്ല നമ്മുടെ കോഴിക്കോടാണ് സരോവരം പാർക്ക് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള തൊട്ടടുത്തൊരു കനാലും ഹൗസ് ബോട്ടിങ്ങും എല്ലാം ഉള്ള അതിനകത്ത് അതിനേക്കാൾ മനോഹരമായിട്ടുള്ള
കാടിനകത്തിലൂടെ സുന്ദരമായ പാത, ആ ഒരു വൈബ് വല്ലാത്തൊരു വൈബ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ. അത്രയും സുന്ദരമായിട്ടുള്ള ഏരിയ ഇത്രയും തോന്നിവാസപൂരിതമാക്കിയതിന് ഞാൻ പറയുന്നു നമ്മുടെ ഗവൺമെന്റിന് പോലും പങ്കുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പം ഞാൻ ഒരു ഒരു ഗവൺമെന്റിനെ മാത്രം എടുത്തു പറയില്ല, കാരണം പല ഗവൺമെന്റുകൾ രണ്ട് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് നമ്മളവിടെ പോയിട്ടുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് അന്നും അവിടെ ഇതുപോലെയുള്ള തോന്നിയാസങ്ങളുണ്ട്. ഇപ്പൊ കൂടി വരികയാണ്. പഴയ പോലെ അല്ല, ഒരു റൂം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 18 വയസ്സായ ഒരു ആണിനും പെണ്ണിനും എന്ത് തോന്നിയാസം ചെയ്യാനും വിലക്കില്ലാത്ത കാലഘട്ടമാണ്. അത് റൂമിലാണെങ്കിലും തരക്കേടില്ലായിരുന്നു തോന്നിപ്പോയി പബ്ലിക്കായിട്ട്. അപ്പൊ ദയവ് ചെയ്ത് മക്കളെ, അവരെയൊന്നും എതിരെ പറയാനോ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രസംഗിക്കാനോ പ്രവർത്തിക്കാനൊന്നും ഈ നീചമായ പ്രവർത്തനങ്ങൾക്കെതിരെ പറയാനൊന്നും ആരുമില്ല. നമ്മൾ അവിടെ വരുന്ന ഒന്ന് രണ്ട് ആളുകളോട് പറഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ നമ്മൾ പറഞ്ഞെന്തറിയോ, അവർക്ക് നല്ല സ്വതന്ത്രമല്ലേ, ഓലെ ചെയ്തോട്ടെ എന്നുള്ളതാ. പക്ഷേ തൊട്ടപ്പുറത്തൊരു ഫാമിലി വന്നപ്പോൾ അവരെ മുഖത്ത് മോളും ഉപ്പയും ഒരേ സമയം ഇത് കണ്ടപ്പോഴുണ്ടായ അവരുടെ മുഖത്തുണ്ടായ ആ ഒരു ലജ്ജ ഉണ്ടല്ലോ, പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പൊ ദയവ് ചെയ്ത് എൻ്റെ ഫാമിലീസ്, പ്രിയപ്പെട്ട കുടുംബങ്ങൾ, ചെറിയ ചെറിയ കുടുംബങ്ങൾ, നിങ്ങൾ ഉപ്പയും മക്കളും ഒക്കെ അടങ്ങുന്ന, ഉമ്മയൊക്കെ അടങ്ങുന്ന കുടുംബങ്ങൾ, ദയവ് ചെയ്ത് സരോവരം പാർക്കിൽ പോവരുത്. നിങ്ങൾക്ക് വളരെ നാണം കെട്ട് മടങ്ങേണ്ടി വരും. നിങ്ങളുടെ മക്കളെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു അനുഭവം, ലജ്ജാകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. മക്കൾക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. കാരണം 37 ലിപ്ലോക്ക്, അതിൽ ലിപ്ലോക്ക് അടങ്ങ മാത്രമല്ലാത്ത മറ്റൊരുപാട് ഞാനിവിടെ പറയാൻ പോലും മടിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിറമാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, നമ്മൾ അതിലൂടെ നടന്നു പോകുന്നുണ്ടെന്നോ മറ്റാളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇല്ല. ഒരാൾ ഇവിടെ ആണെങ്കിൽ 5 അടി വിട്ട് മറ്റൊരാൾ ഇവിടെ നിന്ന് ചെയ്യുന്ന ആളുകൾക്ക് തൊട്ടടുത്ത് ചെയ്യുന്ന ആളുകളെ കാണാം. ഇതൊക്കെ എന്താണ്, സ്നേഹമാണോ പ്രണയമാണോ? ഒരു മണ്ണാങ്കട്ടിയല്ല, ഒരു നാണോ മാനില്ലാതെ ഇതുപോലെ പ്രവർത്തിക്കാം. അവർ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കട്ടെ, നമുക്കതിന് മാനസികമായിട്ട് അടുപ്പല്ല, യോജിപ്പല്ല, വിയോജിപ്പല്ല, പക്ഷെ അവർക്കെതിരെ പറയുകയല്ല ചെയ്യുന്നത്. പക്ഷെ കുടുംബങ്ങൾ ശ്രദ്ധിക്കുക, അവർക്ക് നാണോ മാനോ മര്യാദയില്ല. അവർ ടിക്കറ്റ് എടുത്ത് അകത്ത് വിടുന്ന ആളുകളും ഇത് നോക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കുടുംബങ്ങൾക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക്, മക്കൾക്ക് നാണോ മാനോ മര്യാദ ഉണ്ടാവും. അതുകൊണ്ട് അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ലജ്ജാകരമായ മുഹൂർത്തം നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു തോന്നിവാസം കാണിക്കുന്ന സരോവരം പാർക്കിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. അപ്പൊ ശരി, ഗുഡ് ബൈ.